ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല നെയ്പ്പായസം അല്ല അരവണ പായസം പോലെയുള്ള ഒരു പായസമാണ്. ഇത് ഞാൻ ചോറ് ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പായസം തന്നെയാണ് ഇത്. അപ്പം നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. ഞാനിവിടെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഗ്ലാസ് ഫുള്ളായിട്ട് അരി എടുത്തിട്ടുണ്ട്. സാധാരണ ബ്രൗൺ റൈസാണ്, മട്ട റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് അരിയെടുത്തത് പായസം ഉണ്ടാക്കാൻ മാത്രമല്ല, ഞാൻ ചോറിന് വേണ്ടിയിട്ട് എടുത്ത അരിയായത്. അപ്പോൾ ചോറ് ഉണ്ടാക്കിയതിന് ശേഷം അതിനെക്കൊണ്ട് പായസം ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളതിൽ ചോറ് റെഡിയാക്കിയത്, നമ്മൾ ഫ്രഷ് ആയിട്ട് ചോറ് റെഡിയാക്കിയതുണ്ടാവില്ലേ, ആ ചോറുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഈ പായസം റെഡിയാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇഷ്ടൂലരി ഉപയോഗിക്കുക, ഏത് പുഴുങ്ങലരിയിലും ഈ ഒരു പായസം റെഡിയാക്കിയെടുക്കാം. പച്ചരിനേക്കാളും നല്ലത് പുഴുങ്ങലരി അല്ല ഇതുപോലെ ബ്രൗൺ റൈസ് എടുക്കുന്ന കൂടുതൽ ടേസ്റ്റ്. ഫസ്റ്റ് തന്നെ ഞാനിവിടെ എടുത്തു വെച്ച അരി നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. ഞാനിവിടെ കുക്കറിലാണ് വേവിപ്പിക്കുന്ന കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ പാത്രത്തിൽ നോർമലായിട്ട് വേവിപ്പിച്ചെടുക്കുന്നതാണെങ്കിൽ ഈ കഴുകി വെച്ച അരി അവർ അരമണിക്കൂർ കുതിർത്ത് വെക്കുക. അതിനുശേഷം വേവിപ്പിച്ചെടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. കാരണം മട്ട റൈസ് അതുപോലെയുള്ള റൈസെല്ലാം വെന്ത് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പം ഞാനിവിടെ ഒരു കുക്കറിൽ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തിന് അതിൻ്റെ അഞ്ചരട്ടി അളവിലാണ് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുള്ളത്. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളിവിടെ കഴുകിയെടുത്ത് അരി ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഫുള്ളായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾക്കിത് മൂടി വെച്ച് വേവിപ്പിക്കാം. ഏകദേശം ഒരു 6-7 വയസ്സിൽ ഇത് വെന്ത് വരും, ആവശ്യത്തിനുള്ള ഒരു വേവിൽ വരും. പക്ഷെ ഓരോ റൈസിലും അതിൻ്റെ വേവിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അരി വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾക്കിതിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ അതിന് ആവശ്യമായ ശർക്കര എടുത്തിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് അരി എടുക്കുമ്പോൾ അതിന് 2 കപ്പ് പൊടിച്ച ശർക്കര എടുക്കണം. അപ്പോഴാണ് നല്ല കടുപ്പത്തിലുള്ള മധുരം കിട്ടുക. പിന്നെ നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കൂടുതലോ കുറവോ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ശർക്കര എടുക്കുമ്പോഴും നല്ല ഫ്രഷായിട്ടൊന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നല്ലൊരു കളറിലെ ശർക്കര എടുക്കണം, അപ്പോഴേ പായസത്തിന് നല്ലൊരു കളർ കിട്ടുമല്ലോ. അപ്പം ഞാനിവിടെ ശർക്കര ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. അപ്പം ഞാൻ ഈ പാത്രത്തിൽ ഏകദേശം 1 കപ്പ് തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ച് കൂടുതൽ തന്നെ എടുത്തിന് ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കര ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കൂലേ, ഇത് നന്നായിട്ട് ഫുള്ളായിട്ട് ഉരുകി വരുന്ന വിധത്തിൽ അത് അലിയിച്ചെടുക്കണം. അപ്പോൾ ശർക്കര പാവ് റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ അരിയും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം 7 വിസിലാണ് ഇത് എടുത്തിട്ടുള്ളത്. നല്ല വേവുണ്ട് ഈ അരിക്ക്. ഏകദേശം 75% ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ കൈനെ കൊണ്ട് ഉടച്ച് നോക്കുമ്പോൾ ഉടഞ്ഞ് കിട്ടുന്ന വിധത്തിലാണ് ഉണ്ടാവേണ്ടത്. ഒരുപാട് നമ്മൾ അമർത്തുമ്പോൾ പേസ്റ്റ് പോലെ ആവില്ല, അങ്ങനെയല്ല വേണ്ടത്. നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം, പക്ഷെ ഒരുപാട് വേവ് കൂടുതലും പാടില്ല. അതിനുശേഷം ആവശ്യത്തിലുള്ള ചോറ് ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് മാറ്റിയതിന് ശേഷം ഞാനിവിടെ വേറൊരു കടായി എടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷായിട്ട് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത ഈ ചോറ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ കയ്യിലിപ്പോൾ ചോറ് റെഡിയാക്കിയതുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ ആ ചോറ് ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഞാനിതിപ്പോൾ ഫ്രഷായിട്ട് ചെയ്യുന്ന കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 1-2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കണം. ആ നെയ്യിൻ്റെ ആ ഫ്ലേവർ ഈ അരിയിൽ നന്നായിട്ട് ഈ ചോറിൽ നന്നായിട്ട് പിടിച്ച് കിട്ടണം. അതിനുശേഷം ഞാനിവിടെ ശർക്കരപ്പാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ശർക്കരപ്പാവ് ഒഴിക്കുമ്പോഴും ഫുള്ളായിട്ട് ഒന്നിച്ച് തന്നെ ചേർക്കേണ്ട. ഫസ്റ്റ് 1/4 ഭാഗം ചേർത്തിട്ട് നോക്കുക മധുരം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. കാരണം ചിലപ്പോൾ ചില അരിയിലെല്ലാം ആ ഒരു മധുരത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് 1-10 മിനിറ്റ് വേവിപ്പിച്ചെടുക്കണം. ഈ ചോറിലും നന്നായിട്ട് തന്നെ മധുരം പിടിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഏകദേശം 1-10 മിനിറ്റിന് ശേഷമാണ് ഞാൻ വീണ്ടും എടുക്കുന്നത്. ഇടയ്ക്ക് 2 പ്രാവശ്യമായിട്ട് ഞാൻ ഇളക്കി കൊടുത്തിന്, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഈ സമയം തന്നെ അരിയിൽ നന്നായിട്ട് ഈ ശർക്കര പനിയില പിടിച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ വെള്ളം പോലെ തന്നെ ഉണ്ടാവും, പക്ഷേ നമ്മളിത് തുറന്ന് വെച്ചിട്ട് വീണ്ടും ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതുപോലെ ഈ സമയം ഞാൻ 1 ടേബിൾ സ്പൂൺ ഇതിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പായസത്തിന് കുറച്ച് കൂടുതൽ തന്നെ നെയ്യ് ചേർക്കണം. 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഈ ഒരളവിൽ തന്നെ 3 ടേബിൾ സ്പൂൺ നെയ്യ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും കൂടുതലല്ലേന്ന്. പക്ഷെ നമ്മൾ ആ ഒരു അമ്പലപ്പായസത്തിൻ്റെ ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ നെയ്യ് ചേർക്കണം. അപ്പോൾ നെയ്യ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കായ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണ്ട, നിങ്ങൾക്ക് ഏലക്കായ് പൗഡറിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് ഒഴിവാക്കുക. കാരണം ഈ പായസത്തിന് വേറെ ഫ്ലേവറൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ആ നെയ്യിൻ്റെ എല്ലാം ടേസ്റ്റ് കൊണ്ട് നല്ലൊരു ഫ്ലേവർ തന്നെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടലായിട്ട് ഞാൻ ഈ സമയത്ത് 3 ടേബിൾ സ്പൂണാണ് നെയ്യ് ചേർത്തിട്ടുള്ളത്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പായസം ഉണ്ടാക്കുമ്പോഴും ഞാൻ ഫസ്റ്റ് തന്നെ ചോറ് വേവിപ്പിക്കുന്ന സമയത്ത് ഒരു 75% ചോറ് വേവിപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല, ചോറ് കുറച്ച് കൂടുതൽ വേവിപ്പിച്ചിട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെയും ഈ പായസം റെഡിയാക്കാം. പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് ഇതുപോലെ നമ്മൾ കുറച്ച് വേവ് കുറഞ്ഞിട്ട് ചെയ്യുമ്പോഴാണ്. നമ്മൾക്കിപ്പം അരവണ പായസം അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ആ പായസത്തിൻ്റെ ആ സെയിം അതേപോലെ ഉണ്ടാവണമെങ്കിൽ കുറച്ച് വേവ് കുറഞ്ഞിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ഏകദേശം റെഡിയായിട്ടുണ്ട്. ഒരുപാട് വറ്റിച്ചെടുക്കാൻ പാടില്ല, കുറച്ച് ഇതുപോലെ ഈ ലൂസിലുള്ള വിധത്തിലാണ് വേണ്ടത്. അപ്പോൾ നമ്മളിത് തണുക്കുമ്പോൾ ഒന്നുകൂടെ കട്ടിയായിട്ട് വരും. അപ്പോൾ ഞാനിതിവിടെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ഈ പായസത്തിലേക്ക് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് തേങ്ങ, ഇതുപോലെ തേങ്ങാക്കൊത്ത് നേർത്തതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നീളത്തിൽ നേർത്തതായിട്ടുള്ള വിധത്തിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ ചെറിയ കഷ്ണം വേണ്ടെങ്കിൽ അതുപോലെ ഉപയോഗിക്കാം. ഇത് നന്നായിട്ടൊരു ഗോൾഡൻ കളറായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണ്ടെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കറുത്ത മുന്തിരി ഇതുപോലെ ചേർത്തിട്ടുണ്ട്. ഈ സമയം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഓഫ് ആക്കിയിട്ടാണ് ഇതെല്ലാം ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ചൂടിൽ തന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ റെഡിയായതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ച പായസത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം തന്നെ ഇത്. നമ്മൾ ചോറ് ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് ടേസ്റ്റ് ഇല്ല, അങ്ങനെ അതിൽ വ്യത്യാസം ഉണ്ട് എന്ന് ഒട്ടും ചിന്തിക്കേണ്ട. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കോവിൽ പായസം, അമ്പല പായസം ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.